ഹലോ സ്റ്റുഡൻസ് ഇൻ ദി സെഷൻ വി ആർ ഡിസ്കസിംഗ് ദി ടെൻത്ത് ചാപ്റ്റർ ഓഫ് അവർ ഫിസിക്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലോയിഡ്സ് കഴിഞ്ഞൊരു ഭാഗത്തിലായിട്ട് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പഠിച്ചു തെർമൽ പ്രോപ്പർട്ടീസ് of മാറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സോളിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞ സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞത് ഒരു മെക്കാനിക്കലി നമ്മളൊരു ഫോഴ്സ് ആ സോളിഡിന് കൊടുക്കുന്ന സമയത്ത് ആ സോളിഡിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള കേസാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു സോളിഡിന് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ആണ് അപ്പോൾ അതിന് ഒരു വോളിയം എക്സ്പാൻഷൻ ലീറിയ ലീനിയർ എക്സ്പാൻഷൻ ഏരിയൽ എക്സ്പാൻഷൻ ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം അതിൻ്റെ ഇക്വേഷൻ ഒക്കെ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുന്നത് ഫ്ലൂയിഡ്സിൻ്റെയാണ് നമ്മളിവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഫ്ലൂയിഡ്സിൽ എന്താണൊക്കെ ഉണ്ടാവുക എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെ ഒരു കാര്യങ്ങൾ എന്താണ് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ് കുറച്ച് ടഫായിട്ടുള്ളൊരു പാടാണ് കൃത്യമായി മനസ്സിലാക്കുക ഡെറിവേഷനൊക്കെ മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബേസ് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതേപോലെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡെറിവേഷൻ പഠിക്കുക ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പോവുക ആദ്യം തന്നെ കാര്യം പഠിക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പഠിക്കാൻ നിൽക്കരുത് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് പഠിക്കുക അത് തുറായി ഫോക്കസ് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ആയാൽ ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ സ്റ്റഡി കാര്യങ്ങളൊക്കെ നടത്താം അത് നമുക്ക് ഫോക്കസ് ഏരിയ തന്നാ നോക്കാം നമ്മൾക്ക് ഈ ഫോക്കസ് ഏരിയ ഈ ഒരു എക്സാമിന് നമുക്ക് മൂന്ന് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് പാസ്കൽസ് ലോ ഹൈഡ്രോളിക് മെഷീൻസ് ബെർനോൾസ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ മൂന്ന് ടോപ്പിക്കുകൾ പഠിക്കാനുള്ളത് പാസ്കൽസ് ലോ എന്ന ലോ എന്താണെന്ന് പറയണം അതിന് അപ്ലിക്കേഷൻസ് പറയണം ഹൈഡ്രോളിക് മെഷീൻ ഈ മെഷീൻ എന്താണ് കാര്യങ്ങൾ പറയണം ബെർണോളിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ ഒപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടെൻ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് വണ്ണിൽ നിന്ന് ടെൻ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് ഫോർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നോട്ട് നെസസറി അഥവാ അത് ആവശ്യമില്ല അത് ആവശ്യമില്ല അത് പഠിക്കേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് നോക്കണ്ട നെസസറി അല്ല ആവശ്യമില്ല എന്നാൽ അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കണമെങ്കിൽ ടെൻ പോയിൻറ്റ് ഫോർ എന്ന് പറഞ്ഞ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ടോപ്പിക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം ആ ഒരു ടോപ്പിക്ക് ടെൻ പോയിന്റ് ഫോർ പോയിന്റ് വൺ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ടോപ്പിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഡെറിവേഷൻ കാര്യങ്ങളുണ്ട് ഇതിൽ ലോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലൊരു അപ്ലിക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട് മൂന്ന് ടോപ്പിക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന മൂന്ന് ടോപ്പിക്കാണത് ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് നിർബന്ധമാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പാഠം എന്താണെന്ന് ഫസ്റ്റ് പഠിക്കണം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ ബേസ് പഠിച്ചിട്ട് പാഠത്തിലേക്ക് പോകും ഫ്ലൂയിഡ് വാട്ട് യു മീൻ ബൈ ഫ്ലൂയിഡ് ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കേൾക്കും ചിലപ്പോൾ മനസ്സിലാക്കും വെള്ളം വെള്ളത്തിനെയാണ് ഫ്ലൂയിഡ് എന്ന് പറയാം ചിലവർ പറയും ആ വെള്ളം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡാണ് വെള്ളം ഫ്ലൂയിഡാണ് പക്ഷേ വെള്ളത്തിന് മാത്രമല്ല നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയാം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എ ഫ്ലൂയിഡ് ഈസ് സംതിങ് വിച്ച് ക്യാൻ ഫ്ലോ ഫ്ലോ ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ ഒഴുകാൻ പറ്റണ എല്ലാത്തിനും നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയാം ഒഴുകാൻ വേണ്ടിയിട്ട് ഫ്ലോ ചെയ്യണ എന്തിനും നമ്മൾക്ക് ഫ്ലൂയിഡ് ആണ് എന്ന് പറയാം ഇവിടെ ഫ്ലൂയിഡ്സിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ലിക്വിഡ്സിനും ഗ്യാസസ്സിനൊക്കെ ഒഴുകാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് സ്വഭാവം കാണിക്കണോ ഒഴുകണ സ്വഭാവം കാണിക്കുന്ന സാധനങ്ങളാണ് ലിക്വിഡ്സും ഗ്യാസസും അപ്പോൾ ഈ ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും കളക്റ്റീവ്ലി കോൾഡ് ഫ്ലൂയിഡ്സ് ലിക്വിഡിനെയും ഗ്യാസസിനെയും പറഞ്ഞ പേരാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുക ഒഴുകണേന്ന് പറഞ്ഞ പേരാണ് ഫ്ലൂയിഡ്സ് അപ്പോൾ ഒരു വാട്ടർ മാത്രമല്ല എന്ന് പറഞ്ഞത് ഗ്യാസസും എന്താണ് ഫ്ലൂയിഡാണ് ലിക്വിഡ്സും ഗ്യാസസും എന്നാണ് ഫ്ലൂയിഡാണ് ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ നിങ്ങൾ കേ എന്താണ് ഫ്ലൂയിഡ് പ്രഷർ ഇത്ര മാത്രമുള്ളൂ ആ പേരിൽ നിന്ന് കിട്ടും ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദി നോർമൽ ഫോഴ്സ് ആക്ടിങ് പർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് ഒരു സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യണ എങ്ങനെ നോർമൽ ആയിട്ട് ആക്ട് ചെയ്യണ ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ പ്രഷറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡെഫിനേഷൻ ക്ലിയർ ആയി മനസ്സിലായാൽ ഇൻ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കത്തും അതായത് നമ്മളൊരു ഏരിയ ഒരു ഏരിയയിൽ നമ്മൾ എന്താണ് ഒരു പ്രഷർ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന യൂണിറ്റ് ആ ഒരു ഏരിയയിൽ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാക്കണ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് പ്രഷർ എന്ന് പറയണത് ഇവിടുത്തെ പ്രഷർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക എന്ന് വിചാരിക്കുക ഈ വെള്ളത്തിനെ കുറിച്ച് പഠിക്കുകയെന്ന് വിചാരിക്കുക ഈ വെള്ളത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു പോർഷൻ എടുക്കുക അഥവാ അതിൽ നമ്മൾ ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഡിവിഷനിൽ നമ്മൾ ഈ ഒരു ഏരിയ അതിൻ്റെ ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് ഇതിന് ടോട്ടൽ പ്രോപ്പർട്ടി പറയുക അതിന് വേണ്ടിയിട്ട് യൂണിറ്റ് ഏരിയ എന്ന് പറയാറ് നമ്മളിപ്പോൾ വീട്ടിൽ നമ്മളെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചോറ് വെന്തുക്കണോ നോക്കാൻ വേവ് നോക്കൂലേ ചോറ് വേവ് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ അരിയും എല്ലാ ചോറും എടുത്ത് ഞെക്കി വെക്കുമോ ഇല്ല എന്താ ചെയ്യുക അതിൽ ആ ഒരു യൂണിറ്റ് ആയിട്ടുള്ള ഒരു ചോറിൻ്റെ വറ്റെടുത്തിട്ട് അതൊന്ന് നമ്മൾ നോക്കി നെക്കി പ്രസ് ചെയ്ത് നോക്കും അത് വെന്തിട്ടുണ്ടെങ്കിൽ ചോറ് മൊത്തം വെന്തിട്ടുണ്ടെന്ന് പറയും അല്ലേ ആ ഒരു യൂണിറ്റ് എടുത്തിട്ട് നോക്കും അതേപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള പ്രഷർ പറഞ്ഞിട്ട് അതിനോടുള്ള ടോട്ടൽ പ്രഷർ പറയും അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയ എന്താ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞത് ഇതിലെ ഇതിന് നമ്മൾ പഠിക്കാൻ എടുക്കാൻ നമുക്ക് പറ്റണ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് അതാണ് ഒരു യൂണിറ്റ് ഏരിയ ഏരിയയിൽ ഏറ്റവും ചെറുതായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് നമ്മൾ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യണം എങ്ങനെ ആക്ട് ചെയ്യണം നോർമൽ ആയിട്ട് നോർമൽ ആയതാണ് കുത്തനെ പെർപ്പൻറ്റിക്കുലർ നയൻറ്റി ഡിഗ്രിയിൽ കുത്തനെ വന്നതിന് പറഞ്ഞാൽ നോർമൽ എന്ന് പറയാം അങ്ങനെ ആക്ട് ചെയ്യണ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രഷർ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക ഇങ്ങനെ പ്രഷർ പറയാൻ കാരണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അതിന് ഇക്വേഷൻ ഉണ്ട് പ്രഷർ ഇക്വേഷൻ ആണ് പ്രഷർ ഈസ് ഈക്വൾ ടു ഫോഴ്സ് പെർ ഏരിയ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ എന്നുള്ളതാണ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഈ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്ക് വേണം അതേപോലെ തന്നെ ആവശ്യമുള്ള കുറച്ച് ഇക്വേഷൻ ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് ടോപ്പിക്കിൽ പോകാം അവിടെ ഈ ഇക്വേഷൻസ് ഒക്കെ ഉപകാരപ്പെടും ഡെറിവേഷൻ ചെയ്യാനുണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണ് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളാണ് പറയുന്നത് ആയിട്ട് നമുക്ക് എക്സ്ട്രാ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോക്കസ് ഏരിയൻ്റെ അദർ ദാൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന എൻട്രൻസ് പോയിന്റ് ഇൻക്ലൂഡ് ആയി വീഡിയോ വരുന്ന സമയത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓരോ പോയിന്റ് എടുത്ത് നമ്മൾ പറയും ആദ്യം നമുക്ക് ക്ലിയർ ആവേണ്ടത് ബേസ് ആണ് ഒരു പാടത്തിൻ്റെ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പാഠം പഠിക്കും സോ ഒരു നമുക്ക് ഇക്വേഷൻ ആവശ്യമായ ഇക്വേഷൻസ് പറയുകയാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒരു വർക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്തു അവിടെ ഉണ്ടാവണ വർക്ക് ഡൺ എന്താണെന്നുള്ളത് ആ വർക്ക് ഇൻ ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു അവിടെ കൊടുത്ത പ്രഷർ ഇൻ ടു ഇൻ വോളിയം നമ്മൾ വർക്കിന് കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ പാഠത്തിൽ നമുക്ക് വർക്ക് ഇക്വേഷൻ വേറെ പറയുന്നുണ്ട് ആ പാഠം എടുക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ പറയും വർക്കിന് ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ് പഠിക്കുന്നത് വർക്ക് ഈസ് കൊണ്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഇക്വേഷൻ നിന്ന് ഉണ്ടാക്കിയ ഒരു ഇക്വേഷൻ ആണിത് വർക്ക് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻ ടു ഡെൽറ്റാ വി പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റാ ബി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റാ ബി എന്ന് പറഞ്ഞാൽ വി ടു മൈനസ് വി വൺ അഥവാ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ചെയ്താൽ കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ വോളിയം അപ്പോൾ ഡെൽറ്റാ ബി എന്ന് പറഞ്ഞാൽ വി ടു മൈനസ് വി വൺ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തുവെക്കുക അപ്പോൾ വർക്ക് ടണ്ണിൻ്റെ ഇക്വേഷൻ ആയി വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ ബി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡെൽറ്റ ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വർക്ക് ഡെൽറ്റാ ഡബ്ല്യൂന് വേർ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഡെൽറ്റാ ഡബ്ല്യൂന് ഇവിടെ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനർജി കൺസർവേഷൻ ഉപയോഗിച്ചിട്ടൊരു എ ലോ ഉണ്ട് ഡെൽറ്റ ഡബ്ല്യു ആ ഇക്വേഷൻ പറയുകയാണ് ഡെൽറ്റാ ഡബ്ല്യു ഇസ് ഇക്വൾ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഞാൻ ഇവിടെ വർക്ക് ഡണന്റെ ഇക്വേഷൻസാണ് ഇപ്പോൾ പറയുന്നത് ഒരു ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഇന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അഥവാ ആ എനർജി ഓൾവെയ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോ ഉണ്ട് ആ ലോ പ്രകാരമുള്ളൊരു ഇക്വേഷൻ ആണ് ഡെൽറ്റാ ഡബ്ല്യു ഇസ് ഈക്വൾ ടു ഒരു വർക്ക് ഡണിന്റെ അഥവാ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ ചേയ്ഞ്ചും കട്ടൻ കൈനറ്റിക് എനർജീൻ്റെ ചേയ്ഞ്ചും കൂട്ടിയതാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ എനർജി ഉണ്ട് ആ ഒരു എനർജി പ്രകാരം നമ്മളിത് ഇക്വേഷനാണ് ഡെൽറ്റാ ഡബ്ല്യു സിഗൾ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റാ പി ഇ മൂന്ന് ഇക്വേഷൻസ് ഇവിടെ പറഞ്ഞു പ്രഷറിന്റെ വർക്കിൻ്റെ ഡൽറ്റാ ഡബ്ല്യൂടെ ചേഞ്ച് ഇൻ വർക്കിൻ ഇക്വേഷൻ പറഞ്ഞു ഇതിൽ നമ്മൾ ഈ ഡെൽറ്റാ ഡബ്ല്യൂയിൽ ഇത് ശ്രദ്ധിക്കുക ഇതിലൊരു ടേം വേണ്ടത് ഡെൽറ്റ കെ ഇ ആൻഡ് ഡെൽറ്റാ പി ഇ എന്താണ് കെ ഇ കെ ഇ പി എന്ന് പറഞ്ഞാൽ എന്താ കെ ഇ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പി ഇ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ ഈ കെ ഇക്കും പി ഇക്കും ഡെൽറ്റ ഡെൽറ്റ ഡെൽറ്റാ പിഇക്കും ഇക്വേഷൻ അറിയണം അപ്പോൾ ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രമാണ് പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം ആദ്യം കെ ഇ ക്വൾ ഇക്വേഷൻ പറയാം കെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ആണ് വി എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റിയാ ഇവിടെ പറഞ്ഞ വി എന്ന് പറഞ്ഞാൽ വോളിയാണ് അപ്പോൾ നിങ്ങൾ അത് ക്യാപിറ്റൽ ആയിട്ടാണ് കൊടുക്കാറ് ക്യാപിറ്റൽ വോളിയത്തിന് ക്യാപിറ്റൽ വിയും വെലോസിറ്റിക്ക് സ്മോൾ വി ആണ് കൊടുക്കാറ് അപ്പോൾ എനിക്കിവിടെ എഴുതാൻ എന്താണ് സ്മോൾ വി കാണിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു വെട്ടി ഒരു വിട്ടിട്ട് ഇങ്ങനെ ഒരു വെട്ടു മാർക്കിണ്ട് അങ്ങനെ ഇത് വെലോസിറ്റിൻ്റെ വി ആണെന്ന് മനസ്സിലാക്കുക കൈനറ്റിക് എനർജി ഇസ് ഇക്യൂട്ട് ആഫ് എം വി സ്ക്വയർ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് പക്ഷെ എല്ലാ കാര്യവും ഞാൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും ഇവിടെ മാസും ആഫും ഒരിക്കലും മാറില്ല അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ് ആരാ ചേഞ്ച് ആവുക വെലോസിറ്റിയേ ചേഞ്ച് ആവുകയുള്ളൂ അപ്പം ചേഞ്ച് ഇൻ വി ഹോൾ സ്ക്വയർ ആഫ് എം ഡെൽറ്റ വി ഓൾ സ്ക്വയർ ആവും ഈ ഒരു കെയിനെ നമ്മൾ ചെയിഞ്ച് ഇൻ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ മാറ്റി വന്ന സമയത്ത് ഇവിടെ ഒരു ഡൽറ്റ വരും ഈ വിൻ്റെ സ്ഥാനത്ത് ഒരു ഡെൽറ്റ വരും അത്രേ മാറ്റുള്ളൂ അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക്റ്റിക്കൽ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ കിട്ടി അതേപോലെ പൊട്ടൻഷ്യൽ എനർജികൾ ഇക്വേഷൻ അറിയണം പൊട്ടൻഷ്യൽ എനർജികൾ ഇക്വേഷൻ എന്താണ് പൊട്ടൻഷ്യൽ എനർജികൾ ഇക്വേഷൻ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജികൾ ഇക്വേഷൻ അതേപോലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജികൾ ഇക്വേഷൻ പറഞ്ഞാൽ എന്തായിരിക്കും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻ ടു എമ്മും ജിയും കോൺസ്റ്റൻ്റ് ആണ് എം ഇൻറ്റു ജി ഇൻ ഡെൽറ്റ എച്ച് എം പൊട്ടൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയിലെ ഇക്വേഷൻ ആയി ഈ പൊട്ടൻഷ്യൽ എനർജിയിലെ ഇക്വേഷനിൽക്ക് നമ്മളിവിടെ ഇവിടെയും ഡൽറ്റ ഇവിടെയും ഡൽറ്റ കൊടുത്തുകഴിഞ്ഞാൽ എന്തായി ചേഞ്ച് ആയി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയി അതായത് ഒരു ചെയിഞ്ച് കാണാം ആദ്യമുള്ള ആയതും മറ്റേതും എങ്ങനെയൊരു ചേഞ്ച് കാണാം അപ്പോൾ ഈ ഒരു ഡെൽറ്റാ വി കാണാന്നുണ്ടെങ്കിൽ എങ്ങനെ കാണാം ഡെൽറ്റാ ബി സി ഗുളത്തെ എന്താണ് വി ടു മൈനസ് വി വൺ ഇവിടെയൊക്കെ വെലോസിറ്റി ആണ് അതുകൊണ്ട് ഞാനിവിടെ വെട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് വി ടു മൈനസ് വി വൺ ഡെൽറ്റ എച്ച് ആണെങ്കിൽ നമ്മളെങ്ങനെ കാണുക ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ടു മൈനസ് എച്ച് വൺ അതാണ് ചേഞ്ച് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഹൈറ്റ് നിന്ന് മറ്റേ ഹൈറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്ഞ്ചാണ് പൊട്ടൻഷ്യൽ എനർജിക്ക് കാണുക എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല ഇക്വേഷൻ മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം രണ്ട് ഇക്വേഷൻസ് ഇവിടെ പറഞ്ഞു ഞാൻ ചേഞ്ച് ഇൻ കെ ഈക്വൽ ഇക്വേഷൻ ഇവിടെ പറഞ്ഞു ചേഞ്ച് ഇൻ പി ഈക്വൽ ഇക്വേഷൻ പറഞ്ഞു ഇത് എപ്പോഴാണ് പറഞ്ഞത് ചേഞ്ച് ഇൻ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഉണ്ട് അത് ചേഞ്ച് ഇൻ കെ ഇ പ്ലസ് ചേഞ്ച് ഇൻ പി ഇ ആണ് ഈ രണ്ട് ഇൻ കെ ഇക്കും ഇൻ പി ഇക്കും ഉള്ള ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ട് സോ അവിടെ ഞാൻ എന്ത് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയും നെക്സ്റ്റ് അതേപോലെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഡെൻസിറ്റി നിങ്ങളൊക്കെ ഡെൻസിറ്റീൻ്റെ കേസ് പല സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സംഭവത്തിൽ ഡെൻസിറ്റി കുറവാണ് ഡെൻസിറ്റി കൂടുതലാന്നുള്ള കേസ് കേട്ടിട്ടുണ്ടാവും നല്ല ഭാരം കുറഞ്ഞ സംഭവം വെള്ളത്തിൽ പൊന്തിക്കെടുക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ ഡെൻസിറ്റി കുറഞ്ഞത് വെള്ളത്തിൽ പൊന്തിക്കെടുക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ വെള്ളത്തിൽ ഒരു കല്ല് കൊണ്ടിട്ട് ആ കല്ല് എന്ത് ചെയ്യും താഴേക്ക് പോകും ഡെൻസിറ്റി കൂടിയത് കൊണ്ടാണ് ഒരു കല്ല് ഒരു നമ്മളിപ്പോൾ ഒരു ഫുട്ബോളാണ് വെള്ളത്തിൽ വിട്ന്ന് വയ്ക്കുക കാറ്റ് നിറച്ച ഫുട്ബോള് ആ ഫുട്ബോളിൽ നമ്മൾ എന്ത് ചെയ്തു വെള്ളത്തിൻ്റെ മേലെ കൊണ്ടുവച്ചാൽ അത് മേലെ ഇങ്ങനെ പൊന്തിക്കെടുക്കും എന്താ കാരണം ഡെൻസിറ്റി കുറവായത് കൊണ്ടാണ് ഡെൻസിറ്റി കുറവായ സംഭവം വെള്ളത്തിൻ്റെ മേലെ പൊന്തി കെടുകയും ഡെൻസിറ്റി കൂടിയത് അടിയിലും പോകും എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ ഡെഫിനേഷൻ ഇക്വേഷൻ വൈസ് പറയാം ഡെൻസിറ്റി ഈസ് ദി മാസ് പെർ ചേഞ്ചിൻ വോളിയം എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി മാസ് പെർ മാസ് പെർ യൂണിറ്റ് ഏരിയയിലുള്ള ചേഞ്ചിൻ വോളിയത്തിനെയാണ് ഡെൻസിറ്റി എന്ന് പറയാം ഡെൻസിറ്റി ഈസ് മാസ് പെർ ഡെൽറ്റാ വി ഡെൻസിറ്റീൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ പറയാൻ പറ്റും നമ്മൾ ഞാനിത് ഈ മാസിനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ടാക്കുകയാണ് ഇവിടുന്ന് മാസിനുള്ള ഇക്വേഷൻ എന്താ കിട്ടുക മാസിനുള്ള ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഈ ഡെൽറ്റാവിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മാസിനുള്ള ഇക്വേഷൻ കിട്ടും ഞാനിവിടെ മാസിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് മാസ് ഈസ് ഈക്വൽ ടു റോ ഡെൽറ്റാവി ഈ ഒരു മാസിനുള്ള ഇക്വേഷൻ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ഒന്ന് പ്രഷറിൻ്റെ ഇക്വേഷൻ പറഞ്ഞു അത് ശേഷം വർക്ക് വർക്ക്ഡൻ പി ഡെൽറ്റാവി എന്നുള്ള ഇക്വേഷൻ പറഞ്ഞു ചേഞ്ച് ഇൻ വർക്ക് ഇടൻ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ എനർജി പ്രകാരം ഇക്വേഷൻ പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ ആണ് അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ കെ ഇ എന്താണ് ഡെൽറ്റ പി ഇ എന്താണെന്നുള്ള ഇക്വേഷൻ പറഞ്ഞു അതിനുശേഷം ശേഷം ഡെൻസിറ്റിൻ്റെ ഇക്വേഷനും പറഞ്ഞു ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാഠത്തിലേക്ക് പോവാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ പാടത്തിൽ ആവശ്യമുണ്ട് ആവശ്യമുള്ളത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പാഠത്തിലേക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങണത് ഈ ഒരു ഒരു വെറൈറ്റി പാടാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എൻ്റെ ഒപ്പം വരാൻ ശ്രമിക്കുക നമ്മൾ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാസ്കൽ സ്ലോ എന്താണ് പാസ്കൽസ് ലോ എന്നുള്ളതാണ് ഈ പാസ്കൽ സ്ലോക്ക് ഞാൻ രണ്ട് മൂന്ന് രീതിയിലുള്ള ഡെഫിനേഷൻസ് പറയും കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യും പഠിക്കാനുള്ള ഡെഫിനേഷനും പറയും മനസ്സിലാക്കാനുള്ള ഡെഫിനേഷനും പറയും കൃത്യമായിട്ടത് മനസ്സിലാക്കുക പഠിക്കുക പാസ്കൽസ് ലോ സ്റ്റേറ്റ് ദാറ്റ് പാസ്കൽസ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഏതെങ്കിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വലുബ്രിയം കണ്ടിന്യൂസ് ആയിട്ട് ഇക്വലുബ്രിയത്തിൽ സന്തുലനാവസ്ഥയിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൽ ഒരു പോയിന്റിൽ ഞാനൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ ദാറ്റ് പ്രഷർ ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ ദി പോയിൻറ്റ്സ് ആ അപ്ലൈ ചെയ്ത പ്രഷർ ആ വാട്ടറിലുള്ള ഫ്ലൂയിഡിലുള്ള എല്ലാ ഏരിയയിൽക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് പാസ്കൽസ് ലോ പാസ്കൽസിലോ ഈ സ്റ്റേറ്റ് ദാറ്റ് ദി പ്രഷർ അപ്ലൈ അറ്റ് എനി പോയിന്റ് നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട് വാട്ടർ വാട്ടറോ ഗ്യാസോ രണ്ടിനും നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയാമോ ഈ ഫ്ലൂയിഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് ഒരു ഫോഴ്സ് കൊടുക്കുക ഫോഴ്സ് പറയും യൂണിറ്റ് ഏരിയയിലുള്ള പ്രഷർ എന്ന് പറയുക നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് അങ്ങനെ പ്രഷർ ആ ഒരു ഫ്ലൂയിഡിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ ആ ഒരു ഫ്ലൂയിഡിൽ എല്ലാ ഏരിയയിൽക്കും ഈക്വലായിട്ട് എല്ലാ പോയിന്റിൽക്കും ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് പാസ്കൽസിലോ നമ്മളൊരു വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽക്ക് നമ്മൾ എന്താണ് ഒരു പോയിന്റിൽക്ക് ഒരു പ്രഷർ കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവണ ഈ പ്രഷർ ആ പ്രഷർ ചെയ്യും എല്ലാ ഏരിയയിൽക്കും ഈക്വലായി ആവും എന്ന് പറയുന്നതാണ് പാസ്കൽസിലോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഈ പാസ്കൾസിന് വേറൊരു രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യാം വെനവർ എക്സ്റ്റേണൽ പ്രഷർ ഇസ് അപ്ലൈഡ് ഓൺ എ പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഒരു ഫ്ലൂയിഡിൻ്റെ പാർട്ടിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂഡ് ഇൻ എ വെസൽ ഒരു വെസലിൽ ഇൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷഡ് ആൻഡ് ഈക്വലി ഓൾ ഡയറക്ഷൻ അതെന്ത് ചെയ്യും ആ അപ്ലൈ ചെയ്ത പ്രഷർ എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അൺഡിമിനിഷ്ഡ് ആവും ഇല്ലാതാവും ഈ പറഞ്ഞ കാര്യം തന്നെയാണ് വേറെ രീതിയിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്ന് മാത്രം ഒരു പ്രഷർ നമ്മൾ ഫ്ലൂയിഡിൽ കൊടുക്കുന്ന സമയത്ത് ആ പ്രഷർ എല്ലാ ട്രാൻസ്മിറ്റ് ആവും ഈക്വൽ ആയിട്ട് ആവും എന്ന് പറയുന്നതാണ് പാസ്കൽസിലോ രണ്ട് രീതിയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഈ പാസ്കൽസിലോന് വേറെ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണത് ഹൈഡ്രോളിക് ഷിഫ്റ്റ് ലിഫ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ കേസാണ് പറയുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും പറയുന്നുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് പാസ്കൽസ് ലോ പ്രകാരം പറയുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ പ്രഷർ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ചെറിയ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പ്രഷറിൻ്റെ രീതിയിൽ ഫോഴ്സിൻ്റെ രീതിയിൽ പറയാം നമ്മളൊരു നമ്മളൊരു ചെറിയ ഫോഴ്സ് ഒരു ഏരിയയിൽ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് നമ്മളൊരു ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ഫോഴ്സ് ഒരു വലിയ ഏരിയയിൽ കിട്ടും എന്ന് പറയുന്നത് പാസ്കൽ സ്ലോ ആണ് നമ്മളിവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുന്നതിനേ ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഫോഴ്സ് കൊടുക്കുന്നതിനെയാണല്ലോ നമ്മൾ പ്രഷർ എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വലി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള എല്ലാ ഏരിയയിലേക്കും കിട്ടും പക്ഷേ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തതിനേക്കാളും വലുതായിരിക്കും അപ്പോൾ ഇവിടെ വേറൊരു പോയിന്റ് നിങ്ങൾ പഠിക്കുക ചെറിയ ഫോഴ്സ് കൊടുത്താൽ വലിയ ഫോഴ്സ് കിട്ടും എന്ന് പറയുന്നത് പാസ്കൽസിലും ആണ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആൻഡ് ഡിറൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കി വെക്കുക നമ്മളൊരു ചെറിയ പ്രഷർ ഒരു പ്രഷർ ഒരു ഫ്ലൂയിഡ് കൊടുത്താൽ അത് ഡീറ്റെയിൽ അത് കണ്ടിന്യൂസ്ലി ഈക്വൽ ആയിട്ട് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വാസ്കൽസിലോ ആണ് ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ നമുക്ക് ഔട്ട് ഒരു വലിയ ഫോഴ്സ് കിട്ടും എന്ന് പറയുന്നത് വാസ്കൽ ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റാണ് ആണ് പഠിക്കേണ്ടത് ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് എക്സാമിനെഴുതേണ്ടത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ ഇനിയും പറയുന്നുണ്ട് എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക പാസ്കൽസ് ലോക്കുള്ള അപ്ലിക്കേഷൻസ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് പാസ്കൽസ് ലോ പാസ്കൽസ് ലോൻ അപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് മെഷീൻസ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കൽസ് ലോൻ അപ്ലിക്കേഷൻസ് ആണ് എന്തൊക്കെയാണ് ഹൈഡ്രോളിക് മെഷീൻസ് ഈ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ ലോ ഉപയോഗിച്ച് ലോ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യണ മെഷീൻസിന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മെഷീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹൈഡ്രോളിക് മെഷീൻസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇവിടെ കാണിച്ചു തന്നത് ഇത് അതേപോലെ ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ബ്രേക്ക്സ് ഹൈഡ്രോളിക് ജാക്ക് ജാക്കി എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ഒരു വലിയ ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു കാറൊക്കെ പഞ്ചർ ആവുകയാണ് ടയർ കേട് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ജാക്കി ഉപയോഗിച്ചിട്ട് വണ്ടി പൊന്തിച്ച് നിർത്തിട്ട് ടയർ മാറ്റും അത് ഹൈഡ്രോളിക് ജാക്കാണ് ഏ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ചെറിയ പ്രഷർ കൊടുക്കും ചെറിയ പ്രഷറ് കൊടുത്തിട്ട് വലിയ വണ്ടിനെ പൊന്തിച്ച് നിർത്തും ചെറിയ പ്രഷർ കൊടുക്കുമ്പോൾ വലിയൊരു ഫോഴ്സ് നമുക്ക് കിട്ടുക ചെറിയ പ്രഷർ കൊടുക്കുമ്പോൾ അല്ല ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ വലിയൊരു ഫോഴ്സ് ഔട്ട്പുട്ട് പുട്ട് കിട്ടുക അതിനെയാണ് നമ്മൾ ശരിക്കും പാസ്കൽസ് ലോ എന്ന് പറയുന്നത് ഈ ഹൈഡ്രോളിക് ജാക്കിൽ അതാണുള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റിലും അങ്ങനെ തന്നെ ഉള്ളത് ഹൈഡ്രോളിക് ബ്രേക്കിലും അങ്ങനെ തന്നെ എന്താ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ കേസ് ഒരു വലിയ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാറുകൾ വലിയ വണ്ടികൾക്ക് എന്തിനാണെങ്കിലും ഇപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്സാ എന്താ ഹൈഡ്രോളിക് ബ്രേക്സിൻ്റെ പ്രത്യേകത ചെറിയൊരു ഫോഴ്സ് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡ്രൈവറ് ചെറുതായിട്ടാ ബ്രേക്കിൽ ചൂട്ടുള്ളൂ ഈ വലിയ വണ്ടി വളരെ പെട്ടെന്ന് നിൽക്കും വലിയ കണ്ടെയ്നറുകളൊക്കെ പോകാറുണ്ട് ഈ കണ്ടെയ്നറുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്യാറ് ആ ഒരു ബ്രേക്ക് നമ്മൾ മെല്ലെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വലിയ ഫോ മാസിനെ വലിയ ഫോഴ്സ് കൊടുത്തിട്ട് വണ്ടി തടഞ്ഞു നിർ അഥവാ നിർത്തുകയാണ് നമ്മൾ കാലായിട്ട് ചെറിയ ഫോഴ്സേ കൊടുക്കണുള്ളൂ ആ വലിയ സ്പീഡിൽ വന്നിരിക്കുന്ന ആ വണ്ടീനെന്തെയാണ് അത്രയും ഫോഴ്സ് തടഞ്ഞു നിർത്തുക ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ വലിയ ഫോഴ്സ് കിട്ടുക ഈ ഒരു പാസ്കൽസിലോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മൂന്ന് മെഷീൻസിൻ്റെ കേസ് പറയണത് അതിൽ നമുക്ക് ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പ്രത്യേകം തന്നെ പഠിക്കാനുണ്ട് നെക്സ്റ്റ് ആണ് ഹൈഡ്രോളിക് മെഷീൻസ് അഥവാ ഈ ഒരു പാസ്കൽസിലോ പറഞ്ഞല്ലോ ഒരു പ്രഷർ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്താൽ അത് ഈക്വായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ വലിയ ഫോഴ്സ് കിട്ടും എന്ന് പറഞ്ഞ ഒരു പാസ്കൽസിലോ ഉണ്ടല്ലോ ആ പാസ്കൽസിലോൻ്റെ അപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് മെഷീൻസ് അതിൽ പറഞ്ഞ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ബ്രേക്സ് ഈ മൂന്ന് മെഷീൻസിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഹൈഡ്രോളിക് മെഷീൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോണത് ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഹൈഡ്രോളിക് മെഷീൻസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട് ഹൈഡ്രോളിക് ജാക്ക് ഉണ്ട് ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട് ഈ മൂന്ന് സാധനങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു വീട്ട് ഒരു ഷോപ്പിലൊക്കെ പോണ സമയത്ത് കാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ കാണാൻ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കാറൊക്കെ പൊന്തിച്ച് നിർത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബൈക്കൊക്കെ വാഷിങ്ങിന് പൊന്നിച്ചു നിർത്തിയിട്ടുണ്ടാവും വാഷ് ചെയ്യാനും റിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും വെഹിക്കിളിന് ഹയർ പൊന്നിച്ച് നിർത്തിയിട്ട് അതിൽ അതിൽ വർക്ക് നടത്തും അത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് അത് ലിഫ്റ്റ് ചെയ്തു നിർത്തുന്നത് ഹൈഡ്രോളിക് ജാക്കി പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ കാറൊക്കെ ഇതായി കഴിഞ്ഞാൽ നമ്മളെന്തെയും ജാക്കറ്റ് തോന്നിട്ട് ടയർ പൊന്തിച്ച് ടയർ മാറ്റും ഹൈഡ്രോളിക് ബ്രേക്ക് ഷോപ്പിൽ ചെന്നാലും അങ്ങനെ തന്നെയും ടയറ് മാറ്റാറുള്ളത് ഹൈഡ്രോളിക് ബ്രേക്ക്സ് എന്ന് പറഞ്ഞാൽ വലിയ വണ്ടികളിലൊക്കെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ബ്രേക്ക് ആണ് ചെറിയൊരു ഫോഴ്സ് കാലിട്ട് കൊടുക്കുമ്പോൾ ആ വണ്ടി എന്താണ് നിൽക്കുകയാണ് ഈ ഒരു ഹൈഡ്രോളിക് കാര്യങ്ങൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ആ പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഫോഴ്സ് ഇവിടെ റിട്ടേൺ കിട്ടുന്നുണ്ട് ഇത് നമുക്ക് തെളിയിക്കണം നമുക്കത് പ്രൂഫ് വേണം ആ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ പോണത് നമ്മളിവിടെ കൊടുക്കുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പ്രഷർ ഈക്വലാണ് ഒരു പ്രഷർ ഇവിടെ കൊടുക്കുമ്പോൾ പാസ്ക്ലേസിലെ പ്രകാരം എന്താ ഈ പ്രഷർ എല്ലായിടത്തും എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പക്ഷേ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊട്ടിനേക്കായും ഫോഴ്സിനേക്കാളും വലിയ ഫോഴ്സാണ് ഇവിടെ കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കാൻ പോവാണ് ഇക്വേഷൻ വേസ് നമ്മൾ തെളിയിക്കും ഇമ്പോർട്ടൻ്റായിട്ട് ഞാനിവിടെ പറയുകയാണ് കൃത്യമായി ശ്രദ്ധിക്കുക നമ്മളിവിടെ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും ആ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാവുന്ന ഈ പ്രഷർ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായ ഫോഴ്സിനെക്കായും വലിയ ഫോഴ്സ് ഇവിടെ കിട്ടും എന്നുള്ളത് നിങ്ങളുടെ നമ്മൾ എന്ത് ചെയ്യണം തെളിയിക്കണം ഇവിടെ ഈ അപ്ലൈ ചെയ്ത പ്രഷർ തന്നെയാണ് ഇങ്ങോട്ടൊക്കെ കിട്ടുന്നത് ഇവിടെ ഉണ്ടാവുന്ന പ്രഷറും അവിടെ ഉണ്ടാവുന്ന പ്രഷറും ഈക്വൽ ആണ് പക്ഷേ ഫോഴ്സ് എന്ത് എന്ത്താണ് ഈക്വൽ അല്ല അത് നമ്മൾ തെളിയിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് തെളിയിക്കുക കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഒരു പ്രഷർ അല്ലേ കൊടുക്കണുള്ളൂ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അക്കോഡിംഗ് ടു പാസ്കൽസിലോ ഈ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു രണ്ട് സൈസത്തുള്ള പ്രഷറും സെയിം ആണ് നമുക്കറിയാം ഫസ്റ്റ് പഠിക്കാം ഇവിടെ ഉണ്ടാവുന്ന പ്രഷറും ഇവിടെ ഉണ്ടാവുന്ന പ്രഷറും എന്താണ് സെയിം ആണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക അക്കോർഡിംഗ് ടു പാസ്കൽസിലോ ഓക്കെ ആണല്ലോ പാസ്കൽസിലോ വെച്ചാൽ ഇത് വർക്ക് ചെയ്യണത് ഓക്കെ ക്ലിയർ ആണ് ഈ ഒന്നാമത്തെ ഇവിടെ ഉണ്ടാവുന്ന പ്രഷറിന് ഇക്വേഷൻ ഞാൻ എഴുതുകയാണ് പി ഈക്വൽ ടു അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടാവുന്ന ഏരിയ ഫോഴ്സ് ഏരിയ ആണ് പ്രഷറിന് ഇക്വേഷൻ എന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ചത് എന്തിനാണ് പഠിപ്പിച്ചത് ഇവിടക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത് പ്രഷർ എന്നാൽ ഫോസ്പെർ ഏരിയയാണ് അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് അവിടെ ഉണ്ടാവുന്ന ഏരിയ എന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടുത്തെ പ്രഷറിന് ഇക്വേഷൻ എഴുതി രണ്ടാമത് ഇവിടെ ഉണ്ടാവുന്ന പ്രഷറും പി തന്നെയാണ് ആ പ്രഷറിന് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പി ഈക്വൽ ടു അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഡിവൈഡഡഡ് ബൈ അവിടെ ഉണ്ടാവുന്ന ഏരിയ എഫ് ടു ബൈ എ ടു എഫ് ടു ഡിവൈഡഡ് ബൈ എ ടു ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് അവിടെ ഉണ്ടാവുന്ന ഏരിയ ഇവിടെ ഫോഴ്സ് ഉണ്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇനി ഞാൻ ചെയ്യാണ് നമ്മൾക്ക് അവസാനം തെളിയിക്കേണ്ടത് ഫോഴ്സ് ഈ ഒരു ഫോഴ്സ് ഇവിടുത്തെ ഫോഴ്സിനെക്കാളും കൂടുതലാണ് എന്നാണ് തെളിയിക്കേണ്ടത് അതിലേക്കാണ് ഞാൻ പോണത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്യുകയാണ് എഫ് ടു ഈക്വൽ ടു എന്ന് എഴുതുകയാണ് എഫ് ടു സമം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഈ എ ടുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം എനിക്ക് എഴുതാൻ പറ്റും എഫ് ടു ഈക്വൽ ടു ഈ എ ടുന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പി ഇൻറ്റു എു എന്നാകും അവിടെ ഡിവൈഡഡ് ബൈ ആണ് ഹരിക്കണം എന്നാണ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ആയി മാറും പി ഇൻറ്റു എ ടു ഇക്വേഷൻ കിട്ടി എഫ് ടു സമം പി ഇൻറ്റു എ ടു എന്ന് കിട്ടി നമ്മൾക്ക് ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരം പ്രഷറിനൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കുക ഈ പ്രഷറിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ എഫ് വൺ ബൈ എ വൺ ഒന്നാമത്തെ പ്രഷർ ഒന്നാമത്തെ ഏരിയയിൽ പ്രകാരം നമുക്കൊരു പ്രഷറിന് ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് പ്രഷർ എഫ് വൺ ബൈ എ വൺ ആ പ്രഷറിൻ്റെ ഇക്വേഷൻ ഞാൻ എന്തുവാണെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ എഫ് ടുൻ്റെ ഇക്വേഷനിൽ ഈ ഒരു പ്രഷറിനത് കൊണ്ടുപോയി കൊടുക്കുക നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ഏരിയ പ്രകാരം പ്രഷറിന് ഇക്വേഷൻ എഫ് വൺ ബൈ എ വൺ ആദ്യം തന്നെ കിട്ടിയല്ലോ അത് ഞാൻ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് എഫ് വൺ ഡിവൈഡ് ബൈ എ വൺ ഇൻ എ ടു എഫ് ടു ഈക്വൽ ടു എഫ് വൺ ബൈ എ വൺ ഇൻ എ ടു എന്ന് നമുക്ക് കിട്ടി ശേഷം ശ്രദ്ധിക്കുക ഞാനിതൊന്ന് റീ അറേഞ്ച് ചെയ്ത് വൃത്തിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതുകയാണ് നമ്മൾ ഇക്വേഷൻ കഴിഞ്ഞിട്ടുണ്ട് എഫ് വണ്വിടെ കിട്ടിയിട്ടുണ്ട് ഈ എ വണ്ണിന് ഇതിൻ്റെ അടിയിൽ എഴുതുക അങ്ങനെ എഴുതാൻ പറ്റൂലേ ഈ എ ടു ബൈ വൺ എന്നാണല്ലോ എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടു എന്ന് പറഞ്ഞാൽ ടു ബൈ വണ് ടു ബൈ ബൾ ടു അങ്ങനെയാണല്ലോ ഒരു സംഖ്യ അപ്പോൾ എ ടു എന്ന് പറഞ്ഞാൽ എ ടു ബൈ വണ് അപ്പോൾ ഈ വണ്ണിനെ ഞാൻ ഇതേറ്റ് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേം എന്തായി മാറും എ ടു ഡിവൈഡ് ബൈ എ വൺ എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഞാൻ എത്ര സിമ്പിളാക്കി പറയാൻ പറ്റും ആ രീതിയിൽ പറയുന്നുണ്ട് എഫ് ടു ഈക്വൽ ടു എഫ് വൺ ഇൻ എ ടു ഡി ബൈ എ വണ്ന്ന് കിട്ടി നമ്മൾ ഈക്വേഷൻ കിട്ടി ഇവിടെ എഫ് ടു എന്ന് പറയണത് എന്താ എഫ് ടു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക എഫ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടിയത് എഫ് ടു ഈക്വൽ ടു എഫ് വണ്ണിനോട് എ ടു ബൈ എ വണ് എന്ന് പറഞ്ഞൊരു ടേം ഗുണിച്ചതാണ് എഫ് ടു അതായത് ഇവിടെ ഒരു ഇക്വേഷനിൽ ഈ ഒരു ചിത്രത്തിൽ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫോഴ്സ് കാണിച്ചിട്ടുണ്ട് ഇവിടെ കിട്ടണ എഫ് ടു നമുക്ക് ഇക്വേഷൻ കിട്ടി എഫ് ടു സമം എഫ് വണ്ണിനോട് എ ടു ബൈ എ വണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഖ്യ എന്ത് ചെയ്തിട്ട് എ ടു ബൈ എ വണ് എന്നുള്ളൊരു ഏരിയ ഗുണിച്ചാലാണ് എഫ് ടു കിട്ടുക ഓക്കെ ആണല്ലോ അപ്പം എഫ് ടു ആണോ എഫ് വണ് ആണോ വലുത് എഫ് ടു ആണോ എഫ് ടു ആണ് വലുത് കാരണം എന്താ നമ്മൾ ഈ എഫ് വണ്ണിനോട് എ ടു ബൈ എ വണ്ണ് ഗുണിച്ചാലാണ് എഫ് ടു കിട്ടുക അപ്പോൾ എഫ് ടു അല്ല വലുത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ വലിയൊരു ഫോഴ്സ് കിട്ടും ഈക്വേഷൻ ബേസ് നമുക്ക് മനസ്സിലായി ഈ എഫ് വണ്ണിനോട് എ ടു ഇവിടെ രണ്ട് തമ്മിലുള്ള ഏരിയകളുടെ റേഷ്യോ ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും ഫോഴ്സ് നമുക്ക് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ കിട്ടും നമ്മൾ പ്രാക്ടിക്കലി ഇനി ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് നോക്കുക ഈ ഹൈഡ്രോളിക് ഷിപ്പ് ഈ കാറ് അവിടെ കൊണ്ട് ഇതിൻ്റെ മേലെ വെച്ചതിന് ശേഷം ചെറിയ കൈ കൊണ്ട് പ്രഷർ കൊടുത്തിട്ട് ആ കാറിനെ പൊന്തിക്കും നമ്മൾ ഹൈഡ്രോളിക് ജാക്ക് ആണെങ്കിൽ വെറും കൈ തന്നെ അതിങ്ങനെ ആക്കിയിട്ട് കൈകൊണ്ട് തന്നെ അത് ലിഫ്റ്റ് ചെയ്തിട്ട് ആ കാറിനെ പൊന്തിക്കും അഥവാ ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഫോഴ്സ് പ്രാക്ടിക്കലി കിട്ടുന്നുണ്ട് നമുക്കറിയാം അത് നമ്മളെന്താണ് ഇക്വേഷൻ വെച്ച് തെളിയിച്ചതാണിത് എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എഫ് ടു ഗ്രേറ്റർ ദാൻ എഫ് വൺ ഇവിടെ കിട്ടണ ഫോഴ്സ് എന്ന് പറയുന്നത് കൊടുക്കണ ഫോഴ്സിനേക്കായും വളരെ വലുതാണ് എന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ആയി എന്ന് പറയാം ഇതേ രീതിയിൽ വേണം നിങ്ങൾ ഹൈഡ്രോളിക് ലിഫ്റ്റിനെ പഠിക്കാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പാസ്കൽസിലോ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഇതിലൊരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ അവിടെ ഔട്ട്പുട്ട് വലിയൊരു ഫോഴ്സ് കിട്ടും അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ഈ കാര്യങ്ങൾ തെളിയിക്കണം സിമ്പിളാണ് പ്രഷറിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ ഇത് മൊത്തം ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഹൈഡ്രോളിക് ഷിഫ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു സോറി ഹൈഡ്രോളിക് ലിഫ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഈ ഒരു പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് തെളിയിക്കണം അത് ഡിറൈവായി ചെയ്ത് തെളിയിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പാഠം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം പറയാനുള്ള കാര്യം പറഞ്ഞത് അതാണ് ആദ്യം പറഞ്ഞ ബേസ് ഇക്വേഷൻസ് ക്ലിയർ ആയി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടോപ്പിക്കിലേക്ക് പോകുക എന്നുള്ള കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ വെറൈറ്റി ഒരു ടോപ്പിക്കാണ് ബെർണോളിസ് പ്രിൻസിപ്പൾ ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്തായാലും എക്സാമിന് ഈ ഒരു ടോപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഒരു ക്വസ്റ്റ്യൻ വേറെ ഇവിടുന്ന് വരുള്ളൂ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ബെർണോളിക് പ്രിൻസിപ്പൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പൾ എന്നുള്ളതും എന്താണ് ബെർണോളിസ് ഇക്വേഷൻ എന്നുള്ളതും ആ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യലാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ശേഷമുള്ള ടോപ്പിക്ക് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഇത് ഇതെമ്പാടും പഠിക്കാനുണ്ട് ബർണോൾസ് പ്രിൻസിപ്പിൾ തന്നെ ധാരാളം പഠിക്കാനും ഡിറൈവ് ചെയ്താടുക്കാനുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഈ വേണ്ട എന്ന് തന്നെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്ക് എന്തെങ്കിലും ഈ സമയത്ത് ക്ലിയർ ആവില്ല എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ആ ബെർനോൾസ് പ്രിൻസിപ്പൾ എന്നുള്ള ടോപ്പിക്ലിയറായിട്ട് പഠിക്കുക ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആയിട്ട് മനസ്സിലാക്കുക അത് ഞാൻ അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് സോ ആ ഡെഫിനിഷനും ആ ഇക്വേഷനും ആ ഡെറിവേഷനും അതേപോലെ തന്നെ പഠിക്കുക നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷൻ അതെന്താണ് ആ ബെർണോൾസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പറയണത് ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ഒരു പൈപ്പിലൂടെ കംപ്രസ് ചെയ്യാതെ നോർമൽ ആയിട്ട് സ്റ്റഡി ആയിട്ടൊരു വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്തിട്ട് പോകുന്നുണ്ട് വാട്ടർ മൂവ് ചെയ്യുന്നുണ്ട് ഒരു പൈപ്പിലൂടെ അങ്ങനെ മൂവ് ചെയ്യണ ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സമ്മ് ഓഫ് പ്രഷൻ എനർജി അവിടെ ഉണ്ടാവുന്ന പ്രഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാവുന്ന പ്രഷൻ എനർജിയും പ്ലസ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടിയാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക എന്ന് പറയുന്നതാണ് ബെർണോളജ് പ്രിൻസിപ്പൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക ഒരു പൈപ്പിലൂടെ സ്റ്റഡി ആയിട്ട് വെള്ളം പോകുന്നുണ്ട് ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ അഥവാ യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാവുന്ന പ്രഷർ ഈ യൂണിറ്റ് ഏരിയ ഞാൻ ഡിഫൈൻ ചെയ്തില്ല നേരത്തെ അതേപോലെ തന്നെ യൂണിറ്റ് വോള്യം നിങ്ങൾ ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കുക ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അവിടെ ഉള്ള യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാവുന്ന പ്രഷറും യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയും യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയും സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ സമ്മ് ചെയ്താൽ ആഡ് ചെയ്താൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്നാണ് ബെർണോൾസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എനർജികളാണ് പ്രഷർ എനർജിയാണ് കൈനറ്റിക് എനർജിയാണ് പൊട്ടാൻഷ്യം ഇതൊക്കെ എല്ലാം എനർജിയാണ് എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബെർണോൾ പ്രിൻസിപ്പിൾ പറയണത് പക്ഷേ ബെർനോൾസ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇത് ഡീറ്റെയിൽഡ് എഴുതാൻ വേണം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക അഥവാ ഒരു എനർജി കൺസർവേഷൻ ആണ് ഈ ബെർണോൾസ് പ്രിൻസിപ്പിൾ നമ്മൾ പറയാതെ പറയണത് അഥവാ ഈ എനർജിന്റെ എവിടെയുള്ള എനർജി കൂട്ടിക്കഴിഞ്ഞാൽ എവിടെ എടുത്ത് കൂട്ടിയാൽ അത് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയണത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാര്യം നിങ്ങൾ പറയണം ഒരു ബെർണോൾസ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി മൂവ്മെന്റ് ഒരു പൈപ്പിലൂടെ ഒരു സ്റ്റഡി ഫ്ലോ നടക്കാണ് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷറിൻ്റെ സമ്മും കൈനറ്റിക് എനർജീൻ്റെ സമ്മും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അഥവാ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പ്രഷർ എനർജിയും കൂടെ സമ്മ് ചെയ്താൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക എന്ന് പറയണതാണ് നമ്മളെ ലോ അത് നമ്മളെ പ്രിൻസിപ്പിൾ ബെർണോൾസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞ പേരാണ് ബെർണോളിസ് ഇക്വേഷൻ ബെർണോളിസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ബർണോളിസ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഈ പ്രിൻസിപ്പിൾ എഴുതാൻ വേണം ഈ ഇക്വേഷൻ എഴുതണം അതിൽ ഓരോ ടേമും പറയണം ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് പി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്രഷർ പറഞ്ഞു ഈ ഈ ടേം എന്താണ് ഇത് കൈനറ്റിക് എനർജിയാണ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഈ ടേം എന്താണ് ഇത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു അവിടെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ് അവിടെയുള്ള പ്രഷർ എനർജിയും കൈറ്റിങ് എനർജിയും പൊട്ടൻഷ്യൽ എനർജി കൂട്ടിയാൽ കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക ഇവിടെ ഒരു പൈപ്പിലൂടെ സ്റ്റഡി ഫ്ലോയിൽ പോകണ വള്ളത്തിൽ കംപ്രസ് ചെയ്യാതെ കംപ്രസിബിൾ നമ്മൾ കമ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല വെള്ളം ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഫ്ലോയിൽ സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യുന്ന സ്ഥലത്ത് പ്രഷർ എനർജി കയൻറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് കോൺസ് കൂട്ടി കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ബെർനോൾസ് പ്രിൻസിപ്പൾ ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാണ്ട് ഡിറൈവ് ചെയ്യാണ്ട് തെളിയിക്കാണ്ട് ഇതാണ് കുറച്ച് ടഫ് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഈ പ്രിൻസിപ്പിൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പല സമയത്തും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽക്ക് എത്തണം അഥവാ ഈ ബെർണോൾസ് പ്രിൻസിപ്പളിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ബർണോൾസ് ഇക്വേഷനിൽക്ക് നമുക്ക് എത്താൻ പറ്റണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയി എന്ന് പറയാം ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം ഈ ഒരു ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്യും കൃത്യമായ രീതിയിൽ എന്തു ചെയ്യും ഡിറൈവ് ചെയ്ത് നമ്മളെ കയ്യിലൊരു പൈപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട് ഇതൊരു പൈപ്പിൻ്റെ ഡഗ്രാണ് ഈ പൈപ്പിലൂടെ വെള്ളം പോകണുണ്ട് ഞാൻ വെള്ളം പോകണുണ്ട് കാണിക്കാൻ ഇതിവിടെ എന്ത് ഒരു ആരോ കാണിക്കാണ് അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വെള്ളം പോകാൻ വിചാരിക്കുക അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിൽ നമ്മൾ അനലൈസ് ചെയ്യും ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിൽ അനലൈസ് ചെയ്യും അവിടെ ഉള്ള ഏരിയയും തമ്മിലിട്ട് അതിൻ്റെ പ്രഷർ എനർജി കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈക്വേഷനിലേക്ക് എത്തിക്കാണ് ആയിട്ട് മനസ്സിലാക്കുക ഞാൻ ആദ്യം ഈ ഒരു ഫസ്റ്റ് ഏരിയയിലുള്ള വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എഴുതാണ് ഞാൻ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എഴുതുക ജനറൽ ആയിട്ട് വർക്ക് ഡൺ എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ബേസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വർക്ക് വർക്ക്ഡിൻ്റെ ഇക്വേഷൻ കാണിച്ചു തന്നിട്ടുണ്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഡെൽറ്റാ ആണെന്ന് അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള പ്രഷർ പി വൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഡയഗ്രം വരക്കേണ്ടതാണ് അവിടെ ഉണ്ടാവണ വോളിയത്തിന് ബി വൺ എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള വോളിയത്തിന് വി ടു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുള്ള പ്രഷർ പി വൺ എന്നും അവിടുള്ള ഏരിയ എ വൺ എന്നും ഇവിടുള്ള ഏരിയ എ ടു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത ഡയഗ്രാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യണം ഈ വർക്ക് ഡൺ ഇക്വേഷൻ ഈ ഒന്നാമത്തെ പോർഷനിൽ എഴുതാൻ പോവാണ് വർക്ക് ഡൺ ഈസ് ഇക്വട്ട് അവിടുത്തെ വർക്ക് ഒന്നാമത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം അത് പ്രഷർ ഇൻറ്റു ഡെൽറ്റാ വി ആണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അതിന് ചേഞ്ച് അതാണ് ഡെൽറ്റാ വി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഡബ്ല്യു വണ്ണിന് ഇക്വേഷനായി വർക്ക് ഡണിൻ ഇക്വേഷൻ ആയി ഡബ്ല്യു വൺ ഈസ് ഈക്വൽ ടു പി വൺ ഡെൽറ്റാ വി ഈ ഡെൽറ്റാ വി എന്ന് പറഞ്ഞ എന്താണ് വോളി ആണ് അഥവാ വി ടു മൈനസ് വി വൺ എന്ന് പറയുന്നത് ഈ ഒരു വി ടു ഉണ്ടല്ലോ വി ടു എന്നതും വി വണ്ണും കുറച്ചതാണ് ഡെൽറ്റാ വി എന്ന് പറയുന്നത് ഡബ്ല്യു റ്റു ഇക്വേഷൻ എഴുതാവും അഥവാ രണ്ടാമത്തെ പൊസിഷനിലുള്ള വർക്ക് ഡൺ ഇക്വേഷൻ ഡബ്ല്യു ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ ഇവിടെ ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റാവിൻ ഡെൽറ്റാവിൻ ഇക്വേഷൻ ഓൾറെഡി ഇവിടെ എടുക്കണത് അപ്പോൾ വർക്ക് ഡൺ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയി അഥവാ ഇവിടെ ഉള്ള വർക്കിൻ്റെ ഇക്വേഷൻ ആയി ഇവിടെ ഉള്ള വർക്കിൻ്റെ ഇക്വേഷൻ ആയി ഈ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് എന്ന് പറയും അഥവാ അവിടെ നമ്മൾ വർക്ക് ചെയ്യണത് ഫ്ലൂയിഡാണ് ഈ ഒരു ഫ്ലൂയിഡ് ഇതിൻ്റെ മേലെ വന്ന് ചെയ്യണ വർക്ക് എന്താണ് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഫ്ലൂയിഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയും ആവശ്യമുള്ളത് മാത്രം ഇവിടെ പറയുന്നത് നമ്മളിവിടെ ചെയ്ത വർക്ക് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ് അതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ ഞാനിവിടുത്തെ ടോട്ടൽ ചേഞ്ച് ഇൻ വർക്ക് ഡൻ പറുക അഥവാ വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് പറയാ വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഫ്ലൂയിഡിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നെ കേൾക്കാം ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഡെൽറ്റാ ഡബ്ല്യു എങ്ങനെ പറയാ ഡെൽറ്റ ഡബ്ല്യു ചേഞ്ച് ഇൻ വർക്ക് അതായത് ചേഞ്ച് ഇൻ വർക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഡബ്ല്യു റ്റു മൈനസ് ഡബ്ല്യു വൺ ഇവിടെ ഈ ഡെൽറ്റ പറഞ്ഞ പോലെ ഈ ഡെൽറ്റ വി പറഞ്ഞ പോലെ വി റ്റു മൈനസ് വി വൺ പറഞ്ഞ പോലെ ഡബ്ല്യു റ്റു മൈനസ് ഡബ്ല്യു വൺ പറയാൻ പറ്റില്ല ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ് സോറി വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് ആണ് അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ ദ വർക്ക് ആദ്യത്തെ വർക്ക് മൈനസ് രണ്ടാമത്തെ വർക്ക് എന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരാൾ ആദ്യം ചെയ്ത വർക്ക് അവിടുത്തെ ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത വർക്കിൽ നിന്ന് സോറി ആ രണ്ടാമത് ചെയ്ത വർക്ക് കുറച്ചതാണ് നമ്മൾ ബാക്കിയുള്ള അടുത്തൊക്കെ ചേഞ്ച് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ടു മൈനസ് എച്ച് വൺ എന്നാണ് പറയാറ് പിന്നെ ചേഞ്ചിൻ ഡബ് വി എന്ന് പറഞ്ഞാൽ വി ടു മൈനസ് വി വൺ എന്നാണ് പറയാറ് പക്ഷേ ഇവിടെ ഉള്ള ഇക്വേഷൻ ശ്രദ്ധിക്കണം ഡെൽറ്റാ ഡബ്ല്യുണ്ടെ ഇക്വേഷൻ ശ്രദ്ധിക്കണം ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ് അത് വർക്ക് ഇടൻ ഓൺ ദി ഫ്ലൂയിഡ് ആയതുകൊണ്ടാണ് എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക ആവശ്യമുള്ളത് പഠിച്ചു വെക്കുക നമ്മൾ ആദ്യം ഒന്ന് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കാലിൽ നിട്ടാൻ ശ്രമിക്കുക എന്ന് പറയൂലേ നിന്നോടത്തൊന്നും നമുക്ക് കാലം കിട്ടാൻ പറ്റുമോ ഇല്ലല്ലോ ഒന്നും ഇരിക്കേണ്ട അത് ആദ്യം നിങ്ങൾ ഇരിക്കുക കാര്യം മനസ്സിലാക്കുക എന്നിട്ട് ഈ കാര്യം പഠിച്ചതിന് ശേഷം ഈ ഓൺ ദി ഫ്ലൂയിഡ് ബൈ ബൈദ ഫ്ലൂയിഡിൻ്റെ ഒക്കെ കേസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ ഇവിടെ എക്സ്പ്ലനേഷൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അതൊക്കെ പോയി എക്സ്പ്ലെയിൻ ചെയ്താൽ കാര്യങ്ങൾ കത്തൂല കാര്യങ്ങളൊക്കെ ആയി ആയിപ്പോവും വൈഡ് ആയിപ്പോവും സോ അവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഉള്ള വർക്ക് ഡൻഡ് ഇക്വേഷൻ ഞാൻ എഴുതി അതാണിത് രണ്ടാമത്തെ പ്ലേസിലുള്ള വർക്ക് വർക്ക്ഡൻഡ് ഇക്വേഷൻ എഴുതി അതാണ് ഈ ഡബ്ല്യു ടു ഇനി ഞാൻ പറഞ്ഞ ഇൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞ ഡെൽറ്റ ഡബ്ല്യു ഇക്വൾ ടു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ് എന്നുള്ള ശ്രദ്ധിക്കുക ഈക്വേഷനായി ഈ ഇക്വേഷനിൽ ഇപ്പോൾ ഈ തന്ന ഇക്വേഷനിൽ ഞാൻ മേലെ കിട്ടിയ വർക്ക് വർക്ക്ഡൻഡ് ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് നിങ്ങൾ നോക്കുക ഇവിടെ ഡബ്ല്യൂ വൺ ഡബ്ല്യൂ ടു കിട്ടിയിണ്ടല്ലോ ഈ ഡബ്ല്യൂ വണ്ണിന് ഈ ഡബ്ല്യൂ വൺ ഇക്വേഷൻ ഡബ്ല്യൂ ടു ഡബ്ല്യൂ ടു ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താ വരിക ഡ ഡെൽറ്റാ ഡബ്ല്യു ഇസ് ഈക്വൾ ടു ഈ ഡബ്ല്യു വൺ ഈ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി വൺ ഡെൽറ്റാ വി മൈനസ് എന്താ പറയുക പി റ്റു ഡെൽറ്റാ വി എന്ന് വരും ആണല്ലോ ഈ രണ്ടും എന്തുണ്ട് ഈ ഡെൽറ്റ വി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അഥവാ ഡെൽറ്റ വി രണ്ടും ഉണ്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അപ്പോൾ ഡെൽറ്റ വി ഈക്വൾ ടു ഈ പി വൺ മൈനസ് പി റ്റു ഇവിടെ ഉണ്ടെന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഡെൽറ്റ വി പുറത്തേക്ക് എടുക്കാം ഇങ്ങനൊരു ഇക്വേഷൻ എത്തിയിട്ടുണ്ട് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഓർത്ത് വെക്കണം ഡെൽറ്റ ഡെൽറ്റാ വിള ഒരു ഇക്വേഷനാണ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പി വൺ മൈനസ് പി റ്റു ഇൻറ്റു ഡെൽറ്റാ വി ഡെൽറ്റാ ഡബ്ല്യൂല ഇക്വേഷനാണ് ഡെൽറ്റ വർക്ക് ചേയ്ഞ്ചിൻ വർക്കിൻ്റെ ഇക്വേഷൻ ആണ് വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂഇയിഡിൽ ഇക്വേഷൻ ആണ് പി വൺ മൈനസ് പി റ്റു ഇൻറ്റു ഡെൽറ്റാ വി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഈ ഒരു പോസ്റ്റിൽ വെച്ച് നമ്മൾ ഇപ്പം എന്താ ചെയ്യുന്നത് ഡീറ്റെയിൽ മനസ്സിലാക്കി വെക്കുക ഇവിടെയുള്ള ആദ്യത്തെ ഒരു പൊസിഷനുള്ള വർക്ക് പറഞ്ഞു അതിന് ഇക്വേഷൻ എഴുതി രണ്ടാമത്തെ വർക്ക് പറഞ്ഞു അതിന് ഇക്വേഷൻ എഴുതി ശേഷം ഡെൽറ്റ ഡബ്ല്യൂക്കുള്ള ഇക്വേഷൻ എഴുതി ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തു സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു എഴുതാം ഭാഗത്തുനിന്ന് ഡിറൈവ് ചെയ്യാൻ ഭാഗം ഒരു ഇക്വേഷനായി ഡെൽറ്റാബ്ലൂ ഉള്ള ഇക്വേഷനായി ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു പോർഷനിൽ തന്നെ ഡെൽറ്റാ ഡബ്ല്യൂന് വേറൊരു ഇക്വേഷൻ നമ്മളെ കയ്യിൽ എന്ന് അഥവാ ലോ ഓഫ് കൺസർവേഷൻ എനർജി വെച്ചിട്ട് നമ്മൾക്ക് എന്ത്ണ്ട് വേറൊരു ഇക്വേഷൻ നമ്മൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കയൻറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ബേസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നു ഇവിടെ നമ്മളിപ്പോൾ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത് സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ എനർജി ഡെൽറ്റ ഡബ്ല്യു ഇസ് ഇഗൾ ടു ഡൽറ്റാ കെ ഇ പ്ലസ് ഡെൽറ്റാ ഡബ്ല്യു സോറി ഡെൽറ്റ പി ഇ ചേഞ്ച് ഇൻ കനക്ട് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ എനർജി പ്രകാരം ഡെൽറ്റാ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക ഞാനിവിടെ മുമ്പ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഡെൽറ്റ കെ ഈക്വൽ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് ഡെൽറ്റ പി ഈക്വൽ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് രണ്ടും നമ്മളിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻസ് ഡെൽറ്റ കെ ഇക്ക് പഠിപ്പിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ കെ ഇ ഈക്വൽ ടു ആഫ് എം ഇൻ ഡെൽറ്റ ഡെൽറ്റാ വി ഹോൾ സ്ക്വയർ ഡെൽറ്റ പി ഇക്വൾ ഇക്വേഷൻ എന്താണ് എം ജി ഇൻ ഡെൽറ്റ എച്ച് ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ അവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാം ആദ്യം ഡെൽറ്റ കെ ഇക്കൾ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യും ദെൻ ഡെൽറ്റ പി ഇക്കൾ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യും അതിനുശേഷം ഈ ഡെൽറ്റ വി ഉണ്ടല്ലോ ഈ വിൻ്റെ സ്ഥാനത്ത് ഈ വി ടു മൈനസ് വി വണ്ണും എച്ചിന് സാൽറ്റ് എച്ച് ടു മൈനസ് എച്ച് വണ്ണും കൊടുക്കും ഇവിടെയുള്ള വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് പ്രത്യേകം മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ പറഞ്ഞ സംഭവം നമ്മളെ ആ ലോ ഓഫ് കൺസർവേഷൻ എനർജി പ്രകാരമുള്ള ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഇന്നിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ കെ കെയിൻ്റെ ഇക്വേഷൻ എന്താണ് ആഫ് എം ഡെൽറ്റ വി ഓൾ സ്ക്വയർ പ്ലസ് എം ജി ഡെൽറ്റ എച്ച് ഈ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടു മൈനസ് വി വൺ ആണെന്ന് പറഞ്ഞു ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ടു മൈനസ് എച്ച് വൺ ആണെന്ന് പറഞ്ഞു അത് രണ്ടും ഞാൻ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് ആഫ് ഈസ് ഈക്വൽ ടു എം ഇൻ ടു വി റ്റു മൈനസ് വി വൺ അഥവാ ഡെൽറ്റാ വിൻ്റെ സ്ഥാനത്ത് ഇക്വേഷൻ കൊടുത്തു അതിന് സ്ക്വയർ ഉണ്ട് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു ഈ ഹോൾ സ്ക്വയർ ഉള്ളിൽ കൊടുത്താൽ ഇവൻകു സ്ക്വയർ ഇവൻ സ്ക്വയർ വരും കൃത്യമായി മനസ്സിലാക്കുക ഈ ഡെൽറ്റ വി എന്നാണ് നമ്മൾ പറയുന്നത് ഡെൽറ്റാ വിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ടു മൈനസ് വി വൺ ആണ് ആ വി ടു വൺ മീൻസ് വി വൺ ഇവിടെ കൊടുത്തു ഈ സ്ക്വയർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് രണ്ടാൾക്കുള്ള സ്ക്വയർ രണ്ടാൾക്കുള്ള സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ ഈ സ്ക്വയർ എന്ത് ചെയ്യാം ഉള്ളിൽ കൊടുക്കാം അവർ രണ്ടാൾക്കും സ്ക്വയർ കൊടുത്തു ശേഷം എം ജി ഇൻറ്റു ഡെൽറ്റ എച്ച് എച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് എച്ച് ടു മൈനസ് എച്ച് വൺ അപ്പം എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് കൊടുത്തു ഡെൽറ്റ ഡബ്ല്യു സി കൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി ഇതിലൊരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ പഠിക്കാനുണ്ട് നമ്മൾ മാസിന് വേർഡ് ഇക്വേഷൻ ഇതിൽ ബേസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഈ രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കുക ഈ മാസിനു നമ്മൾ ഡെൻസിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ കൊടുത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ആ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഡെൻസിറ്റി ഉപയോഗിച്ചിട്ട് മാസിനെ ഇത് ഇക്വേഷൻ ആണ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻ ചേഞ്ച് ഇൻ വോളിയം ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ആണ് വി ആണ് ക്യാപിറ്റൽ വി ആണ് കൊടുക്കേണ്ടത് മാസ് എന്ന് പറഞ്ഞാൽ റോ ഡെൽറ്റ വി ഇതിന് പറഞ്ഞ പേരാണ് റോ റോ എന്ന് പറയും റോ ഡെൽറ്റ വി ഡെൻസിറ്റി ഈക്വൽ ടു മാസ് പെർ ഡെൽറ്റ വി എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അഥവാ റോ ഈക്വൽ ടു മാസ് പെർ ഡെൽറ്റ വി എന്നുണ്ട് ഈ മാസിൻ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി റോ ഡെൽറ്റ വി ഇതിന് പറഞ്ഞ പേരാണ് റോ എന്നാണ് പറയുക അതിന് ഓക്കെ ഈ റോ ഡെൽറ്റ വി എന്നുള്ളത് ആ മാസിന്റെ സ്ഥാനത്ത് ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈക്വേഷൻ എന്ത് മാറ്റാണ്ടാവുക ഡെൽറ്റാ ഡബ്ല്യു ഇസ് ഈക്വൾ ടു ആഫ് ഇൻ റോ ഡെൽറ്റ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ പ്ലസ് എമ്മിന് ഈ എമ്മിനും ഈ ഒരു മാസിനും അതേ ഇക്വേഷൻ കൊടുക്കുക എന്താണ് വരിക റോ ഡെൽറ്റ വി ഇൻ ടു ജി ജി ഉണ്ട് എച്ച് ടു മൈനസ് എച്ച് വൺ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി ഈ ഇക്വേഷൻ എത്തി ഈ ഇക്വേഷൻ എത്തി കഴിഞ്ഞാൽ നമ്മൾ കുറെ കുറെ ആൻസർക്ക് എത്തി ഈ ഒരു ഇക്വേഷനിൽ എത്തലാണ് ശരിക്കും നമ്മളൊരു ഒരു പാഡ് അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് സബ്സ്റ്റ്യൂഷനൊക്കെ കഴിഞ്ഞു ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നമ്മളിവിടെ ഒരു കള്ളിയിലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഡൽറ്റാ ഡബ്ല്യുക്ക് ഒരു ഇക്വേഷൻ അല്ലേ ഈ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ ഡെൽറ്റാ ഡബ്ല്യൂ അപ്പോൾ ഈ ഒരു ഡെൽറ്റാ ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷനും കൂടെ ഞാൻ കൊടുക്കുകയാണ് ഇക്വേഷൻ വളരെ വലുത് ഇക്വേഷനായി മാറാൻ പോവാം ഈ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നതാണ് ഇത് അപ്പോൾ ഈ ഒരു ഡെൽറ്റാ ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ ഒരു ടേമിന് കൊടുക്കാൻ പോവാം ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി വൺ മൈനസ് പി റ്റു ഇൻറ്റു ഡെൽറ്റ വി ആണല്ലോ അത് ഞാൻ എന്തു ചെയ്യാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇക്വേഷൻ എന്താണ് ആയി മാറുക ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി റ്റു മൈനസ് പി വൺ ഇൻറ്റു ഡെൽറ്റാ വി അപ്പോൾ ആ ഡെൽറ്റാ ഡബ്ല്യുൻ്റെ സ്ഥാനത്ത് സോറി പി റ്റു മൈനസ് പി വൺ അല്ല പി വൺ മൈനസ് പി റ്റു പ്രത്യേക ശ്രദ്ധിക്കണത് പി വൺ മൈനസ് പി റ്റു ഇൻറ്റു ഡെൽറ്റാ വി ഈക്വൽ ടു ബാക്കി ആ ബാക്കിയുള്ള ഒക്കെ സെയിം തന്നെ ആഫ് ഇൻറ്റു റോ ഡെൽറ്റ വി എന്നുള്ള ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതാം ഞാൻ അതേപോലെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഡെൽറ്റ വിക്ക് പി വൺ മൈനസ് പി റ്റു ഇൻറ്റു ഡെൽറ്റാ വി എന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു വ്യത്യാസം ഇല്ല ഇവിടെ ഡെൽറ്റ വി ആണ് ശ്രദ്ധിക്കുക ഇവിടെ ഡെൽറ്റ വി എന്ന് വരികയാണ് ഡെൽറ്റ വി ഇവിടെ ഡെൽറ്റ വി ഉണ്ട് എല്ലാ ടേമിലും ഡെൽറ്റ വി കാണാൻ പറ്റും നമുക്ക് എല്ലാ ടേബിലും ഡെൽറ്റ വി ഉണ്ട് ഈ ഒരു ഈ ഒരു ടേമിൽ ഡെൽറ്റ വി ഉണ്ട് ഈ ഒരു ടേമിൽ ഡെൽറ്റ വി ഉണ്ട് ഈ ഒരു ടേമിൽ ഡെൽറ്റ വി ഉണ്ട് അപ്പോൾ എല്ലാ ടേബിലും ഡെൽറ്റ വി എന്ന് പറഞ്ഞ കോമൺ ടേം ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക അതിനെ കട്ട് ചെയ്ത് കളയാം ആ ഒരു ഡെൽറ്റാവിനെ കട്ട് ചെയ്ത് കളയാം ഓൾ ഡിവൈഡ് ബൈ ഡെൽട്ടാവി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം കോമൺ ആയിട്ട് വി ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഈ ഡൽറ്റാവി പുറത്ത് കിട്ടുന്നതിനേഷം കട്ട് ചെയ്യാം എന്തായാലും കോമൺ ആയതുകൊണ്ട് എന്ത് ചെയ്തു ആ ഒരു ടേം കട്ടായിപ്പോയി ബാക്കി എന്താ പി വൺ മൈനസ് പി റ്റു പി വൺ മൈനസ് പി റ്റു ഈക്വൽ ടു ആഫ് ഇൻ ടു റോ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു മൈനസ് എച്ച് വൺ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മൾക്ക് ഈ ഒരു ബ്രാക്കറ്റുകൾ ഓപ്പൺ ആക്കണം ഇവിടെ കൊടുത്തിട്ടുള്ള ബ്രാക്കറ്റുകൾ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ വി ടു മൈനസ് വി വൺ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഈ ഒരു ബ്രാക്കറ്റ് അതേപോലെ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ ആ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഓപ്പൺ ആക്കുക നമ്മൾ ഡിറൈവ് ചെയ്ത് വരില്ലേ നമുക്ക് അവസാന ഒരു ഇക്വേഷൻക്ക് എത്തണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സ്റ്റെപ്പ് അവിടെ ബ്രാക്കറ്റ് തുറക്കുകയാണ് പി വൺ മൈനസ് പി റ്റു എസ് ഈക്വൽ ടു ഇവിടെ ബ്രാക്കറ്റ് തുറക്കണം നമുക്ക് റോ എന്ത് ഈ ഒരു ടേം ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ഒരു ടേമിന് ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ അപ്പോൾ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ ആഫ് ഇൻറ്റു റോ ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് ആഫ് ഇൻറ്റു റോ ഇൻറ്റു വി വൺ സ്ക്വയർ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആയി ശേഷം രണ്ടാമത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാണ് റോ ജി എച്ച് ടു മൈനസ് അടുത്തത് റോ ജി ഇൻറ്റു മൈനസ് എച്ച് വൺ അപ്പോൾ റോ ജി ഇൻറ്റു എച്ച് വൺ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഈക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി സിംപ്ലിസിറ്റിക്ക് വലിയ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇപ്പോൾ ഇവിടെ പി വൺ വണ് എന്ന് പറഞ്ഞ ടേം ഉണ്ട് വണ്ണ് വരുന്ന ടേം ഉണ്ട് വണ്ണ് വരുന്ന ടേം ആ വണ്ണ് വരുന്ന ടേമിനൊക്കെ ഒരു ഭാഗത്തും ഇക്വേഷൻ ഒരു ഭാഗത്തും പി ടു വി ടു എച്ച് ടു എന്ന് പറഞ്ഞ ഭാഗം ഒരു ഭാഗത്തും എഴുതുകയാണ് ഒരേ ടീമിന് ഒരേ ഭാഗത്ത് ഇപ്പോൾ ഒന്നാമത്തെ സമയത്തുള്ള പ്രഷർ അവിടെ ഒന്നാമത്തുള്ളവർത്ത് വോളിയം ഒന്നാമത്തെ എച്ച് ടു എച്ച് ഹൈറ്റ് എന്നൊക്കെ പറയുന്ന ടേം ഉണ്ടല്ലോ അത് നമ്മൾ എന്താണ് ഈ വണ്ണ് വരുന്ന ഒരേ ടീം അവരൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് എഴുതുക അപ്പോൾ ഈ ഒരു ഈ ഒരു വൺ ഉള്ളതിനൊക്കെ ഞാൻ ഈ സൈഡ്ക്കും ടൂ ഉള്ളതിനൊക്കെ ഈ സൈഡ്ക്കും കൊണ്ടുപോകുകയാണ് അപ്പോൾ ഈ വണ്ണുള്ള ഇവനെ ഈ ടേമിനെ മൊത്തം ഈ സമയത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആവും ഈ ഒരു എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഈ ടോക്ക് ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നെഗറ്റീവുള്ള സാധനം ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആവും അത് ആവുക പി വണ്ണിൻ്റെ ഒപ്പം ഈ ഒരു ടേം ആവുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു വണ്ണുള്ള ടേമിനെ ഞാൻ എന്ത് ചെയ്യാണ് ആ റിക്വേഷൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോരുക ആ റൈറ്റിൽ നിന്ന് ഞാൻ എന്തെയാണ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് നോക്കുക പി വണ്ണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേമിനെ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് പ്ലസ് ആയി മാറും പ്ലസ് ആഫ് ഇൻ റോ വി വൺ സ്ക്വയർ ശേഷം ഈ ഒരു ടേം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എന്താകൂടെ പ്ലസ് റോ ജി എച്ച് വൺ പിന്നെ ഇത് ഈക്വൽ ടു ഡാണ് ഈക്വൽ ടു ഇവിടെ ഉള്ള ഈ പ്രഷറോ ഈ പ്രഷറെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ എന്താ ഇവിടെ പി ടു ഈ പ്രഷർ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇവിടെ പ്രഷർ നെഗറ്റീവാണ് ആ പ്രഷർ അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും പി റ്റു പ്ലസ് ആഫ് റോ വി ടു സ്ക്വയർ വി ടു സ്ക്വയർ ഈ ടേം ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ എന്താണ് പ്ലസ് റോ ജി എച്ച് ടു ഓൾറെഡി അവിടെ ഉണ്ട് അത് എഴുതും റോ ജി എച്ച് ടു നമ്മൾ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇക്വേഷൻ അഥവാ നമ്മളെ മാക്സിമം എല്ലാ ഇക്വേഷനിലേക്കും എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ ആയസ് ആയിട്ടുള്ള ഇക്വേഷൻ എത്തി അഥവാ ഇവിടെ നോക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഉള്ള വെള്ളത്തിൻ്റെ അഥവാ ഒന്നാമത്തെ പാർട്ടിലുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുള്ളത് പി വൺ വി വൺ എച്ച് വൺ അഥവാ ഒന്നാമത്തെ പാർട്ടിലുള്ള പ്രഷർ ഒന്നാമത്തെ അവിടുള്ള വോളിയം ഒന്നാമത്തെ അവിടുത്തെ എച്ച് വൺ എന്ന് പറഞ്ഞ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് പ്രഷറിൻ്റെ ടൈമാണ് ആദ്യത്തെ പ്രഷറിൻ്റെ ടൈമാണ് ഇത് എന്തിൻ്റെ ടൈമാണ് റോ വി വൺ സ്ക്വയർ ഈ വി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഡെൽറ്റ വി എന്ന് പറഞ്ഞ വോളിയൊക്കെ വെട്ടിപ്പോയി റോൻ്റെ ഒപ്പം വരുന്ന വോളിയം വി വൺ ഡെൽറ്റ ജി എച്ച് വൺ വോളിയത്തിൻ്റെ വി വൺ ആണ് കൊടുത്തിട്ടുള്ളത് ആഫ് റോ വി ടു സ്ക്വയർ ഡോൽ ടൽ റോ ജി എച്ച് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒന്നാമത്തെ നമ്മൾ പ്രഷറിന്റെ ആണ് ഇത് കൈനറ്റിക് ടേം ആണ് ഇത് എന്തിന്റെ ടേമാണ് ഇത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ടേമാണ് ഇത് പ്രഷറിന്റെ ടേമാണ് ഇത് കൈനറ്റിക് എനർജീൻ്റെ ടേമാണ് ഇത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ടേമാണ് അപ്പോൾ ഇവിടെ പറയാം ഈ ഒരു ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ പൈപ്പിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ എനർജിക്കൽ ഇക്വേഷനാണ് ഒന്നാമത്തെ ഈ ഒരു പൈപ്പിന്റെ ഇക്വേഷൻ ഇവിടെ ഇക്വേഷൻ പൈപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പൈപ്പിന്റെ ഡയഗ്രാം കാണിച്ചിട്ടില്ല ഈ ഒരു പൈപ്പിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ റൗണ്ട് ചെയ്തൊരു ഏരിയ ഉണ്ടല്ലോ ഇവിടുത്തെ എനർജിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇ വൺ അഥവാ പി വൺ പ്രഷറിലുള്ള വി വൺ വോളിയത്തിലുള്ള വി വൺ വോളിയുവുള്ള ഈ ഒരു എച്ച് വൺ ഹൈറ്റിലുള്ള ടോട്ടൽ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതോ പ്രഷർ എനർജിയും കറന്റ് എനർജിയുടെ ടേം പൊട്ടാൻഷ്യൽ എനർജിയുടെ ടേമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് രണ്ടാമത്തെയുള്ള പ്രഷറിൻ്റെയും കയൻറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ് എന്ന് അഥവാ ഈ ഭാഗത്തുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നതും ഈ ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നതും ഈക്വൽ ആണ് പറയുന്നത് ക്ലിയർ ആയോ അതാണ് നമുക്കിവിടെ തെളിയിച്ചത് ഇവിടെ നമ്മൾ ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടിയത് എന്താണ് ആദ്യം ഉണ്ടായിട്ടുള്ള അഥവാ പൈപ്പിൻ്റെ ഒരു സൈഡിലുള്ള വെള്ളം പോകുമ്പോൾ ആദ്യം ആ ഒരു സൈഡിലുള്ള എനർജി ആ വെള്ളം അപ്പുറത്ത് കെത്തുമ്പോഴും അതിൻ്റെ എനർജി ആ എനർജി തന്നെയാണ് അഥവാ ഒരു ആദ്യത്തെ പൊസിഷനിലുള്ള എനർജി ആ വെള്ളം രണ്ടാമത്തെ പൊസിഷനിലത്തും അത് എനർജി തന്നെ മൂന്നാമത്തെ പൊസിഷത്തും എനർജി തന്നെ നാലാമത്തെ പൊസിലത്തുമുള്ള എനർജി തന്നെ അപ്പം നമുക്ക് പറയാം അതിൻ്റെ ടോട്ടൽ എനർജിസ് ഓൾവേസ് കോൺസ്റ്റന്റ് അതിൻ്റെ ടോട്ടൽ എനർജീസ് ഓൾവെയ്സ് കോൺസ്റ്റൻറ്റ് അത് തന്നെ അല്ലേ ബെർണോട് പ്രിൻസിപ്പിൾ പറയുന്നത് അവിടുള്ള പ്രഷറും അവിടുത്തെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടിക്കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് കിട്ടുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു എന്ന് പറഞ്ഞാൽ എന്താണ് പി വണ്ണ് ഇനി പി റ്റു ഇനി പി ത്രീ എടുത്താലോ ഈക്വൽ ആയിരിക്കും പി ഫോർ എടുത്താലോ ഈക്വൽ ആയിരിക്കും അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അവിടുള്ള അവിടെയുള്ള ടോയ്ലറ്റുള്ള പ്രഷർ പ്രഷർ ആണെങ്കിലും റോ ജി എച്ച് ഇവിടെയുള്ള നമ്മൾ വണ്ണൊക്കെ ഒഴിവാക്കി അല്ല ഒസിഷൻസ് ഒക്കെ ഒഴിവാക്കി എന്താണ് ജനറൽ ആയിട്ട് പി അവിടെയുള്ള ജനറൽ ആയിട്ടുള്ള കറൻറ്റിങ് എനർജി ജനറൽ ആയിട്ട് എല്ലായിടത്തും പൊട്ടൻഷ്യൽ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഒരു കോൺസ്റ്റന്റ് വാല്യൂ എത്ര ഇപ്പോൾ ഇരുപതെന്ന മുപ്പത് എന്ന എനർജി ആണെങ്കിലും എല്ലായിടത്തും ഈക്വൽ ആണ് അത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ തെളിയിച്ചു അതായിരുന്നു നമ്മളെ ബർണോളിസ് ഇക്വേഷൻ ആയിരുന്നല്ലോ ബർണോളിസ് ഇക്വേഷൻ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഹാഫ് ഇൻ റോ വി സ്ക്വയർ റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റൻറ് ആ പി പ്ലസ് ആഫ് റോ വി സ്ക്വയർ റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് നമ്മളെ ബെർണോളിസ് ഇക്വേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലേഷനേഷൻ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയാം ആദ്യം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ രണ്ട് സൈഡിലുള്ള പ്രഷറിന് സോറി വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എഴുതും വർക്ക് ഡണിന്റെ ഇക്വേഷൻ എഴുതിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് പോവുക ആദ്യം ഡബ്ല്യു വൺ ഇക്വേഷൻ ആ ഡബ്ല്യൂടെ ഇക്വേഷൻ ഫസ്റ്റ് ബേസിൽ ഞാൻ പഠിപ്പിച്ചു ആദ്യം ഈ വർക്ക് ഡണിന്റെ രണ്ട് ഇക്വേഷൻസ് എഴുതുക എന്നിട്ട് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു എഴുതുമ്പോൾ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു എഴുതുക എല്ലായിടത്തും നമ്മൾ ഡെൽറ്റ എഴുതുന്ന സമയത്ത് ഡബ്ല്യു ടു മൈനസ് ഡബ്ല്യു വൺ എന്നാ യൂസ് ചെയ്യാറ് ഇവിടെ ആ വർക്ക് വർക്ക്ഡൺ അല്ല വർക്ക്ഡൺ ഓൺ ദി സിസ്റ്റം ആയത് കൊണ്ട് തന്നെ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യൂ ടു ആണ് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പിന്നെ പറയും നിങ്ങൾ കേൾക്കുക ഈ രീതിയിൽ പഠിക്കുക എന്നിട്ട് ഡബ്ല്യു വണ്ണിന് ഇക്വേഷൻ സബ്സ്യൂട്ട് ചെയ്തിട്ട് ഡെൽറ്റ ഡബ്ല്യൂർ ഇക്വേഷൻ ഉണ്ടാക്കി ലോഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഡെൽറ്റ കെ ഈക്വൽ ഇക്വേഷൻ എന്താ ഡൽറ്റാ ഡബ്ല്യൂ ഇക്വേഷൻ ഉണ്ടാകും ഡെൽറ്റാ കെ ഇ പ്ലസ് ഡെൽറ്റാ ബി ഇ ഈ ഡെൽറ്റ കെ ഇൻ്റെ ഇക്വേഷൻസ് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അതുകൊണ്ട് ഡെൽറ്റ കെ കെയിൻ്റെ ഇക്വേഷൻസ് അവിടെ കൊടുത്തു എന്നിട്ട് ആ ഡെൽറ്റ ഡബ്ല്യു വിക്കും ഡെൽറ്റാ എച്ചിനും നമ്മളെന്ത്യാണ് ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ആ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തിന് ശേഷം അവർ തമ്മിൽ എന്ത് ചെയ്യുകയാണ് ആ എമ്മിൽ നിന്നുള്ളത് റോ ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ് ആ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ശേഷം നമ്മൾ എന്താ ചെയ്യണത് അവിടെയുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അഥവാ ആ ഡെൽറ്റാ വി കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഉള്ള ആ ബ്രാക്കറ്റ് എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു വർക്ക് ഡണിന് മുമ്പ് കൊടുത്തുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ പി വൺ വി വൺ മൈനസ് ഡെൽറ്റാ വി ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എന്താണെന്ന് ബ്രാക്കറ്റ് തുറക്കണത് ശേഷം ആ ബ്രാക്കറ്റ് തുറന്നിട്ട് അതെന്താണ് ഒരു നോർമലൈസ് ചെയ്യാൻ വേണ്ടി അഥവാ പി വണ്ണ് വി വണ്ണ് എച്ച് വൺ വരുന്ന ടേമിന് ലെഫ്റ്റ് സൈഡിലും പി ടു എച്ച് ടു വി ടു എച്ച് ടു എന്ന് പറഞ്ഞ ടേമിനുള്ള റൈറ്റ് സൈഡിലും എഴുതും അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് അതിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു എനർജി ഈക്വൽ ടു റൈറ്റ് സൈഡിലെ എനർജി അഥവാ ഒരു സൈഡിൽ നിന്ന് വെള്ളം പോകുന്ന സമയത്ത് അതേ എനർജി തന്നെ കുറച്ച് കഴിഞ്ഞാലുണ്ടാവുക അത് അതുതന്നെ കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ആയിരിക്കും അതേ എനർജി തന്നെയായിരിക്കും വള പിന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റൻറ്റ് അവിടെ ഏതൊക്കെ ടോട്ടൽ എനർജീസ് ആയിട്ടുള്ളത് അവിടെ പ്രെഷറ് കനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് അവിടെ ഡെഫിനീഷൻ പറഞ്ഞു ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൈപ്പിലൂടെ ഒഴുകണ വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ സമ്മൻ സ പ്രഷർ എനർജിയുടെ സമ്മും കൈനറ്റിക് എനർജിയുടെ സമ്മും പൊട്ടൻഷ്യൽ എനർജിയുടെ സമ്മും ഒരു യൂണിറ്റ് വോളിയത്തിൽ ഈസ് ഓൺ ഞാൻ തെളിയിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ ബെർണോൾസ് പ്രിൻസിപ്പിൾ ചോദിക്കുന്ന സമയത്ത് ഈ ഡെഫിനീഷൻ പറയണം ഡെഫിനേഷൻ കൃത്യമായിട്ട് എഴുതണം ഈ ഇക്വേഷൻ ബർണോൾസ് പ്രിൻസിപ്പിൾ എഴുതണം ആ ബെർണോൾസ് പ്രിൻസിപ്പളുടെ ഇക്വേഷൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകൾ പാസ്കൽസ് ലോ ഹൈഡ്രോളിക് മെഷീൻ ബെർണോൾസ് പ്രിൻസിപ്പിൾ ഈ ടോപ്പിക്കിൽ പാസ്കൽസ് ലോ എന്താണെന്ന് ചോദിക്കാം പാസ്കൽസ് ലോ ഉപയോഗിച്ചുള്ള അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം ആ അപ്ലിക്കേഷൻ എന്തൊക്കെ നീതണം ഹൈഡ്രോളിക് മെഷീനിൽ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ എങ്ങനെയാണ് വലിയ ഫോഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം എന്താണ് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന പാസ്കൽസിലോ എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ചോദിച്ചാൽ ആ ചെറിയ പ്രഷർ കൊടുത്ത് ഫോഴ്സ് കൊടുത്താൽ വലിയ ഫോഴ്സ് കിട്ടുന്നു അത് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം ബെർണോളിസ് പ്രിൻസിപ്പളിൻ്റെ ബർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഡെറിവേഷൻ കൃത്യമായി ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് എഴുതി പഠിക്കണം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്തായാലും സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുക ഡെറിവേഷൻ ചോദിക്കുക ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക അത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് ക്ലിയർ ആയതിന് ശേഷം മാത്രം വരിക എന്നാലേ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും ഡെറിവേഷൻ എഴുതി എഴുതി പഠിക്കുക അപ്പോൾ നമുക്ക് ഇക്വേഷൻ തറാവും എന്നിട്ട് ആ വർക്കിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്ക് എനർജി പവർ എന്നുള്ള പാഠത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ബേസും കാര്യങ്ങളും കൃത്യമാവും ഫിസിക്സ് എന്ന് പറഞ്ഞ പാഠം ഒരു ചാപ്റ്റർ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും